നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മൾ ഒരു സിനിമ കാണുന്നു. ആ സിനിമയിലെ ഒരു വ്യക്തിയുടെ, ഒരു അഭിനേതാവിൻ്റെ ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഈ അഭിനയം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ സമൂഹ മാധ്യമത്തിൽ അത് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് എഴുതുന്നു. അതായത് ആ നടിയുടെ അല്ലെങ്കിൽ ആ നടൻ്റെ അഭിനയം പോരാ, അദ്ദേഹം കുറച്ചുകൂടി അഭിനയ തികവ് കാണിക്കണമായിരുന്നു. പലർക്കും പലതരത്തിലുള്ള അഭിനയ രീതിയാണ്. ചില കഥാപാത്രങ്ങൾക്കനുസരിച്ച് ചില ആളുകൾക്ക് ചില കഥാപാത്രങ്ങളായി മാറാനൊക്കെ കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ അത് ഒരു പോരായ്മയൊന്നുമല്ല. അഭിനയം എന്നത് ഒരു കലയാണല്ലോ. കീർത്തി സുരേഷ് എന്ന വ്യക്തിയെ, എന്ന നടിയെ, അഭിനേത്രിയെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചെറുപ്പത്തിലെ തന്നെ സിനിമയിലെത്തിയ വ്യക്തിയാണ്. മാത്രമല്ല, പ്രശസ്ത അഭിനേത്രി, പഴയകാല അഭിനേത്രി മേനക സുരേഷ് കുമാറിൻ്റെയും ചലച്ചിത്ര നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും മകളാണ്. ഈ പെൺകുട്ടി ഒരു ചിത്രത്തിൽ അഭിനയിച്ചതിന് ഈ പെൺകുട്ടിയെ അസഭ്യം പറയുകയും ഈ അസഭ്യം പറച്ചിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്തൊരു മാന്യതയാണ് ഈ കാണിക്കുന്നത്, എന്തൊരു ഇത്രയും സംസ്കാര ശൂന്യതയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കീർത്തിയുടെ പിതാവും നിർമ്മാതാവുമായ ശ്രീ സുരേഷ് കുമാർ ഈ ഒരു വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ഈ തെറിവിളിച്ച വ്യക്തിയെയും ഇത് പ്രചരിപ്പിച്ച ഓൺലൈൻ മാധ്യമങ്ങളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രീ സുരേഷ് ചെയ്യേണ്ടത്. മകൾ കീർത്തി സുരേഷിനെ അസഭ്യം പറഞ്ഞയാളെ വെറുതെ വിടില്ല എന്നാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്നത്. കീർത്തിക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായി തന്നെ, നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തൻ്റെ തീരുമാനമെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. കീർത്തിയെ തെറി പറഞ്ഞുള്ള വീഡിയോ തൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മോഹൻലാലാണെന്നും സുരേഷ് പറഞ്ഞു. അണ്ണാത്തൈ എന്ന തമിഴ് ചിത്രം കണ്ടതിന് ശേഷം ഒരാൾ കീർത്തിയെ പച്ചത്തെറി വിളിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ പ്രചരിപ്പിച്ചു. ഒരുത്തൻ വെള്ളമടിച്ച് ചീത്ത പറയുന്നത് പ്രചരിപ്പിക്കുന്നവനെ ആണ് ആദ്യം പിടിക്കേണ്ടത്. അഭിനയം ഇഷ്ടമായില്ലെങ്കിൽ വിമർശിക്കാം, അല്ലാതെ തെറി വിളിക്കാൻ ആർക്കും അധികാരമില്ല. മോഹൻലാൽ പറഞ്ഞത് ഇത് വെറുതെ വിടരുത് എന്നാണ്. ADGP മനോജ് എബ്രഹാമിന് പരാതി നൽകിയിട്ടുണ്ട്. ആ വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബുകാരനെ ഇപ്പോൾ പോലീസ് തിരയുകയാണ്. ഒരുത്തൻ ചീത്ത പറഞ്ഞാൽ അത് പ്രചരിപ്പിക്കേണ്ട കാര്യമെന്താണ്? അവനും ചീത്ത പറഞ്ഞവനും തമ്മിൽ എന്താണ് വ്യത്യാസം? തെറ്റ് ചെയ്തവൻ എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്നും സുരേഷ് കുമാർ പറഞ്ഞു. തീർച്ചയായിട്ടും താങ്കളുടെ ആ സ്റ്റാൻഡിനൊപ്പമാണ് ഭാരത് ലൈവ്. തീർച്ചയായിട്ടും താങ്കളുടെ ആ മനസ്സിനൊപ്പം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടി, ഒരു അഭിനേതാവ്, അവൾ അഭിനയിക്കുന്നു. അവളുടെ അഭിനയം ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശക്തമായി വിമർശിക്കാം, കാര്യങ്ങൾ പറയാം. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അസഭ്യം പറയുകയും മോശം വാക്കുകൾ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയും ആ കുട്ടിയുടെ മനസ്സ് തളർത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരുത്തനും അധികാരമില്ല. അത് പ്രചരിപ്പിച്ചവൻ, അവൻ ഈ തെറി പറഞ്ഞവനേക്കാൾ വലിയ ചേറ്റയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. സുരേഷ് കുമാർ പറഞ്ഞതിനോട് അതിൽ വിയോജിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരും ഒരുപോലാണെന്നാണ്. ഒരുപോലല്ല, ഇത് തെറി പറഞ്ഞവനേക്കാളും വലിയ ചെറ്റത്തരമാണ് അത് പ്രചരിപ്പിച്ചവൻ കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആ യൂട്യൂബ് ചാനൽ അതേതായാലും ശരി, തീർച്ചയായിട്ടും സൈബർ പോലീസിംഗ് സംവിധാനത്തിലൂടെ നിയമപരമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. ഒരിക്കലും അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും തെറി പറയാനും അസഭ്യം പറയാനും ഒന്നുമുള്ള അധികാരം പൊതുജനങ്ങൾക്കോ പ്രേക്ഷകർക്കോ ഇല്ല എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു.